Abbiamo tanto da fare e dobbiamo farlo insieme. മാഗ്നിഫിക്കാറ്റ്. മാർപ്പാപ്പയുടെ പള്ളി പ്രസംഗങ്ങളിലേക്ക് സ്വാഗതം. ഇത് മൂന്നാമത്തെ എപ്പിസോഡാണ്. ഈ പള്ളി പ്രസംഗങ്ങളുടെ സമാഹാരം മലയാളത്തിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ബിബ്ലിക്ക പബ്ലിക്കേഷൻസ് ആണ്. ഇത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ട്രാൻസ്ലേഷൻ ചെയ്തത് ഫാദർ ജോസ് മാണിപ്പറമ്പിൽ അച്ഛനാണ്. ഇത് നിങ്ങളെല്ലാം വാങ്ങി വായിക്കുക, പ്രസംഗിക്കുക, പഠിക്കുക. നമ്മൾ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുന്നു. ഇതിൻ്റെ ശീർഷകം, മറ്റുള്ളവരെക്കുറിച്ച് വെടി പറയുന്നവൻ യൂദാസിനെ പോലെയാണ്. വിശുദ്ധവാരത്തിൽ 2013 ആണ്ടിലെ മാർച്ച് മാസം 27 തീയതി നൽകിയ പ്രസംഗമാണ് വേദവായന. യേശയ്യ 50 അധ്യായത്തിൽ 4-9 വരെയുള്ള വചനങ്ങളും മത്തായിയുടെ സുവിശേഷം 26 അധ്യായത്തിൽ 14-25 വരെയുള്ള വചനങ്ങളുമാണ്. യൂദാസിൻ്റെ ഒറ്റിക്കൊടുക്കൽ പരദൂഷണത്തോട് താരതമ്യം ചെയ്തിരിക്കുന്നു. മറ്റുള്ളവരെക്കുറിച്ച് അപവാദവും വിടുവാക്കും, ബാഡ് മൗത്ത് പറയുന്നവർ, വെടി പറയുന്നവർ 30 ദനാറയ്ക്ക് യേശുവിനെ ഒറ്റിക്കൊടുത്ത കഥയിലൂടെ കരിക്കുരി ബുധനാഴ്ച നമ്മുടെ വിചിന്തനത്തിനായി നൽകപ്പെട്ടിരിക്കുന്നത് ഇതാണ്. 12 പേരിൽ ഒരുവനും യേശുവിൻ്റെ സ്നേഹിതന്മാരിൽ ഒരുവൻ, യേശുവിനോട് ഏറ്റവും അടുത്തായിരുന്നവരിൽ ഒരുവൻ പുരോഹിതന്മാരിലെ നേതാക്കന്മാരോട് സംസാരിക്കുന്നു, ഒറ്റിക്കൊടുക്കുന്നതിനുള്ള വില പേശുന്നു. യേശു ഒരു കച്ചവട വസ്തു പോലെയാണ് അയാൾക്ക്. അയാൾ യേശുവിനെ വിൽക്കുന്നു, യേശു വിൽക്കപ്പെടുന്നു. ചരിത്രത്തിൻ്റെ വിപണിയിൽ ഇങ്ങനെ പല പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതം കമ്പോളത്തിലും 30 വെള്ളിക്കാശ് സ്വീകരിച്ച് യേശുവിനെ മാറ്റി നിർത്തുന്നു. നാം വിറ്റു തുലച്ച കർത്താവിനെ നാം നോക്കുന്നു. നമ്മുടെ സഹോദരരോടും സ്നേഹിതരോടും മറ്റുള്ളവരോടും നാം ഇതുപോലെ തന്നെ ചെയ്യുന്നു. നാം മറ്റുള്ളവരെക്കുറിച്ച് പരദൂഷണം പറയുമ്പോൾ ഇത് സംഭവിക്കുന്നു. ഇതൊരു വിൽപ്പനയാണ്. നാം ആരെക്കുറിച്ച് പരദൂഷണം പറയുന്നുവോ അയാൾ നമുക്കൊരു കച്ചവട ചരക്കാണ്, വ്യാപാര ചരക്കാണ്. അയാൾ വാണിജ്യ വസ്തുവായി മാറുന്നു. എത്ര നിസാരമായിട്ടാണ് നാം ഇത് ചെയ്യുന്നത്. യൂദാസ് ചെയ്തതുപോലെയാണിത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പരദൂഷണത്തിൽ കറുത്തിരണ്ട ആനന്ദമുണ്ട്. പെട്ടെന്ന് നാം പരദൂഷണത്തിലേക്ക് കടന്ന് മറ്റുള്ളവരെക്കുറിച്ച് വെടി പറയാൻ, ബാഡ് മൗത്ത് തുടങ്ങുന്നു. മറ്റുള്ളവരെക്കുറിച്ച് പരദൂഷണം പറയുന്ന ഗോസിപ്പ് ഓരോ നിമിഷത്തിലും നാം യൂദാസ് ചെയ്തത് ആവർത്തിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ ആഹ്വാനം ഇതാണ്, മറ്റുള്ളവരെക്കുറിച്ച് ദോഷം പറയാതിരിക്കുക. യേശുവിനെ ഒറ്റിക്കൊടുത്തപ്പോൾ യൂദാസ് തൻ്റെ ഹൃദയം അടച്ചു കളഞ്ഞു. സ്നേഹമെന്താണെന്ന് അയാൾ മനസ്സിലാക്കിയില്ല. സൗഹൃദം എന്താണെന്ന് ഗ്രഹിച്ചില്ല. നാം പരദൂഷണം പറയുമ്പോഴും സ്നേഹമെന്താണെന്നും സൗഹൃദമെന്താണെന്നോ തിരിച്ചറിയുന്നില്ല. എല്ലാം വിൽപ്പനച്ചരക്കായി മാറുന്നു. നാം നമ്മുടെ സ്നേഹിതന്മാരെയും ബന്ധുക്കളെയും വിൽക്കുന്നു. നാം സ്നേഹിതരോട് ഇത് ചെയ്തതിൽ നമുക്ക് മാപ്പ് ചോദിക്കാം. നാം സ്നേഹിതരോട് ഇങ്ങനെ ചെയ്തപ്പോൾ
യേശുവിനോട് തന്നെയാണ് ചെയ്തത് എന്നതിൽ അവനോട് മാപ്പ് ചോദിക്കാം. ആ സ്നേഹിതനിലും യേശു ഉണ്ടായിരുന്നല്ലോ. മറ്റുള്ളവരെക്കുറിച്ച് വിളി പറയാതിരിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നാക്കും വാക്കും വിധി പ്രസ്താവിക്കാതിരിക്കട്ടെ. നാം ഒറ്റിക്കൊടുത്ത എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവനെ സഹായിക്കണമേ. കർത്താവേ, അവളെ സഹായിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രസംഗങ്ങളുടെ സമാഹാരം അടങ്ങുന്ന പുസ്തകമാണ് സത്യം ഒരു കൂടിക്കാഴ്ചയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങൾ. താങ്ക് യു.